സ്റ്റാർട്ടിംഗ് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇരുന്നാ മതി, ഇരിക്കും, എല്ലാരും ഇരുന്നാലേ കാണുള്ളൂ. ഇരുന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പലരും പല മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ യുനാനിമസ്ലി ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി പാക്കേജൊക്കെ കുറവായിരിക്കും, പക്ഷേ നമുക്ക് ഇതൊരു നല്ലൊരു സ്റ്റാർട്ടപ്പായി കണ്ട് നല്ല പോലെ ഈ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ടായിരുന്നു നമ്മളെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ കിച്ചൺ ആൻഡ് റൂം സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയിരുന്നത് നിങ്ങൾ ഡെൻ ആണ്. അപ്പൊ അതിനകത്ത് ചീഫ് ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീതു, അല്ല ഹെൽപ്പ് ഫുൾ ചെയ്യുന്നത് ജിൻഡോ, പിന്നെ റൂം സർവീസുകൾ ചെയ്യുന്നത് അർജുൻ. പക്ഷെ നിങ്ങൾക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ അല്ല പ്രശ്നമൊന്നുമില്ല തമ്മില്, കാരണം ഇത് എന്തായാലും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ടീം നെസ്റ്റ് ആണ്. ടീം നെസ്റ്റ് ഹൗസ് കീപ്പിംഗിൽ വരുന്ന കാര്യങ്ങൾ റൂം ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, വസ്ത്രങ്ങൾ അടുക്കൽ, സെക്യൂരിറ്റി എന്നീ പണികളാണ്. അപ്പം അതിൽ സെക്യൂരിറ്റി ആയിട്ട് ശ്രീരേഖ ചേച്ചി ആയിരിക്കും. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അടുക്കലും അങ്ങനെയല്ലേ പറഞ്ഞു, ബാത്റൂം ക്ലീനിങ്, വസ്ത്രങ്ങൾ അടുക്കൽ സിജോ, റൂം ക്ലീനിങ് ജാസ്മിൻ. എന്റർടൈൻമെന്റ് ആൻഡ് തെറാപ്പി വിഭാഗത്തിൽ റോബോട്ടായിട്ട് സായി ആണ്. ഡാൻസ് തെറാപ്പി അപ്സര, സ്പാൻ മസാജ് ശരണ്യ, പാട്ട് തെറാപ്പി നന്ദന. അപ്പം ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വേണം പെരുമാറും. ഇത് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കാരണം അതിഥി ദേവോ ഭവ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ വരുന്ന ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, എന്താ പറയുക, നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടീസ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. ഇനി അഥവാ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പണിഷ്മെന്റ് തരേണ്ടി വരും. അപ്പം അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ വി ആർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ 100% കൊടുത്തിട്ട് തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ നിങ്ങളുടെ എച്ച് ആർ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എച്ച് ആറിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ നീഡ്സും കാര്യങ്ങളെല്ലാം അറിയിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വരുന്ന ഗസ്റ്റ് തരുന്ന ഒരു ഒരു മാർക്കുണ്ട്, അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമിന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഷെയർ കൊടുക്കാൻ ഞങ്ങൾക്ക് പ്ലാനുണ്ട്. ആ ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ കടമയല്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് ബി ബി ഹോട്ടൽ ആക്കാൻ ശ്രമിക്കുക. തായ്ലാൻഡിൽ വർക്ക് ചെയ്ത ഹോട്ടലിന്റെ ഷെയർ ഇപ്പൊ എനിക്കുണ്ട്. അവള്